നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അവർ അവനെ പരിഹസിച്ചു അവൻ്റെ നെഞ്ചിൻകൂടിലേക്ക് അവർ കല്ലുകൾ വലിച്ചെറിഞ്ഞു അവൻ്റെ തലയിൽ പരിഹാസത്തിൻ്റെ മുൾക്കിരീടം കൊടുത്തു ഏറ്റവും ബ്ലേച്ഛമായ ആരോപണങ്ങൾ കൊണ്ട് അവർ അവനെ തകർത്തു ഒടുവിൽ പീഡാനുഭവവും കുരൂഷിത മരണവും കഴിഞ്ഞ് ഇതാ ഉമ്മൻചാണ്ടി സഭയിൽ ഉയർത്തെഴുന്നേൽക്കുന്നു അസാധാരണമായ കാഴ്ചകളാണ് ഇന്ന് കേരള നിയമസഭയിൽ നമ്മൾ കണ്ടത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ സോളാർ കേസിന്റെ സത്യാവസ്ഥയാണ് ഇപ്പോൾ നിയമസഭയ്ക്കുള്ളിൽ ചർച്ചയാവുന്നത് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ പ്രതിപക്ഷത്തിന് മുന്നിൽ വിഷണ്ണനായി എഴുന്നേൽക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയൻ എഴുന്നേറ്റതിന് തൊട്ടു പിന്നാലെ ദൃശ്യങ്ങൾ തത്സമയം കാണിച്ചുകൊണ്ടിരുന്ന സഭാ ടിവിക്ക് പൊട്ടലും ചീറ്റലുമൊക്കെ മുഖ്യമന്ത്രി സഭയ്ക്കുള്ളിൽ പതറുമോ എന്ന പരിഭ്രമമാണോ സഭാ ടിവിക്കുണ്ടായത് എന്ന് വ്യക്തമല്ല എന്നാലും സഭാ ടിവി കുറേ സമയത്തേക്കെങ്കിലും ദൃശ്യങ്ങൾ നൽകാതെ പൊട്ടലും ചീറ്റലുമായി നിന്നുപോകുന്ന കാഴ്ച എഴുന്നേറ്റ മുഖ്യമന്ത്രി അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണ് എന്നറിയിക്കുന്നു ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിൽ പ്രതിപക്ഷം ആർത്ത് കത്തിക്കയറുന്ന കാഴ്ചയാണ് ഇന്ന് നിയമസഭ കണ്ടത് സോളാർ ലൈംഗികാരോപണത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ ഗൂഢാലോചന നടന്നു എന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ ഗൂഢാലോചനയുടെ അമരത്ത് നിൽക്കുന്നത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു കള്ളക്കേസ് അദ്ദേഹത്തിന്റെ ജീവിതം തകർത്തു കളഞ്ഞു എന്ന ഏറ്റവും ക്രൂരമായ ആരോപണമാണ് ഇപ്പോൾ ഭരണപക്ഷം നേരിടുന്നത് ഇന്ന് ഉച്ചയ്ക്ക് മണി മുതൽ മൂന്ന് മണിവരെയാണ് അടിയന്തര പ്രമേയ ചർച്ച അസാധാരണമായ കാഴ്ചകൾക്ക് മുന്നിൽ കേരളം വിറങ്ങലിച്ച് നിൽക്കുന്നു ഉമ്മൻചാണ്ടി സോളാർ കേസിൽ നിരപരാധിയായിരുന്നു എന്ന് കേരളത്തിന് വ്യക്തമായി അറിയാം എങ്കിലും തെളിവുകളും അന്നത്തെ സ്ഥിതി വിവരങ്ങളുമൊക്കെ ഇപ്പോൾ കൃത്യമായി സി ബി ഐ റിപ്പോർട്ടിലൂടെ കേരളം വായിച്ചറിയുകയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് യുവരക്തമായ ഷാഫി പറബിൽ ശക്തമായ മുന്നൊരുക്കത്തോടെ പ്രതിപക്ഷം ഇന്ന് ഭരണപക്ഷത്തെ വെള്ളക്കുടിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ സോളാർ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സി ബി ഐ റിപ്പോർട്ട് സർക്കാരിന്റെ പക്കലില്ല എന്ന് മുഖ്യമന്ത്രി സഭയ്ക്ക് മുന്നിൽ പറഞ്ഞു ഊഹാപോകത്തിന്റെ അടിസ്ഥാനത്തിൽ മറുപടി പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ വിഷയത്തിൽ ചർച്ചയാകാമെന്നും മുഖ്യമന്ത്രി പറയുന്നു സോളാർ ലൈംഗിക കേസിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ നീക്കങ്ങൾ നടന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് സോളാർ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സി ബി ഐ ഉമ്മൻചാണ്ടിയെ എങ്ങനെ സോളാർ കേസിൽ കുരുക്കി എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് സി ബി ഐയുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ വെള്ളം കുടിക്കും എന്നതിൽ സംശയമില്ല അതിലപ്പുറം ആ കേസിലുൾപ്പെട്ട ഗണേഷ് കുമാറിനെ ഒരു ഒറ്റുകാരനായി കേരളം നോക്കിക്കാണുന്നു ഗൂഢാലോചന നടന്നു എന്ന രേഖ സർക്കാരിന്റെ പക്കലില്ല എന്ന് മുഖ്യമന്ത്രിയുടെ വിശദീകരണം അതുകൊണ്ട് തന്നെ വെറും ഊഹാപോഹം എന്നൊക്കെ പറഞ്ഞ് വിഷയത്തെ ലഘൂകരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമങ്ങൾ അതിജീവിതയുടെ ആവശ്യപ്രകാരമാണ് ഈ കേസ് സി ബി ഐക്ക് നൽകിയത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ വിശദീകരിച്ചു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലെത്തി മൂന്നാം ദിവസം അതിജീവിതയെ നേരിൽ കണ്ട് ഇത്തരമൊരു പരാതി എഴുതി വാങ്ങിച്ചത് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം മുഖ്യമന്ത്രിയെ കാണാൻ പരാതിക്കാരിക്ക് അവസരമൊരുക്കിക്കൊടുത്തത് ദല്ലാൾ നന്ദകുമാർ ദല്ലാൾ നന്ദകുമാറും കെ ബി ഗണേഷ് കുമാറും മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ ഗൂഢാലോചനയുടെ ഭാഗമാകുമ്പോൾ ഇനി സഭയിൽ വിശദീകരിക്കുക ദുഷ്കരമാകും ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയുമ്മൻ സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് എം എൽ എ ആയി ഇരിക്കുമ്പോഴാണ് ഇത്തരം അത്യപൂർവ നടപടികൾ ഒരു വശത്ത് തൻ്റെ അപ്പയുടെ നിരപരാധിത്വമാണ് ഇന്ന് നിയമസഭയിൽ തെളിയുന്നത് അതിലപ്പുറം അപ്പയെ വേട്ടയാടിയവരെ പ്രതിപക്ഷം ആക്രമിക്കുന്ന നേർക്കാഴ്ചകളും ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ ഇതിൽപരം എന്ത് അനുഗ്രഹമാണ് ഒരു എം എൽ എക്ക് ലഭിക്കേണ്ടത് അതുകൊണ്ടുതന്നെ ചാണ്ടിയുമ്മന്റെ എം എൽ എ ജീവിതത്തിൻ്റെ ആദ്യ ദിവസം ഇന്ന് സാർത്ഥകമാകുന്ന കാഴ്ചകളാണ് കേരളത്തിന് മുന്നിൽ ഉമ്മൻചാണ്ടി ഒരു വിശുദ്ധനായിരുന്നു എന്ന് കേരളത്തിലെ സാധാരണക്കാരായ ഓരോ ആളുകളും പറയുന്നത് ഇത്തരം ദൃശ്യ വിസ്മയങ്ങളുടെ മുന്നിൽ തന്നെ സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്ന വിഷയത്തിൽ സഭ നിർത്തിവെച്ചാണ് ഇത്തരം ഒരു അടിയന്തര പ്രമേയ ചർച്ച അതും രണ്ടു മണിക്കൂർ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇക്കാര്യം ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശക്തമായി ഉന്നയിച്ചു സോളാർ കേസിൽ ഇപ്പോൾ കുരുങ്ങിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല കെ ബി ഗണേഷ് കുമാർ എം എൽ എയും ദല്ലാൾ നന്ദകുമാറും ചേർന്ന വൻ കോക്കസ് കേരളത്തിൽ എന്തെല്ലാമാണ് നടക്കുന്നത് എന്ന് സാധാരണ ജനങ്ങൾ ചോദിക്കുന്നു ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിനെ ഇത്തരം കള്ളക്കേസിൽ കുരുക്കി അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം തകർത്തെറിഞ്ഞത് ഒന്നും രണ്ടുമല്ല ഒരു പതിറ്റാണ്ട് കാലമാണ് ഈ കള്ളക്കേസിന്റെ പേരിലാണ് സോളാർ സമരം എന്ന പേരിൽ ഒരിക്കൽ എൽ ഡി സെക്രട്ടേറിയറ്റ് വളയലും ഉമ്മൻചാണ്ടിയെ വ്യക്തിപരമായി അപമാനിക്കലുമൊക്കെ നടത്തിയത് അദ്ദേഹം പങ്കെടുത്ത ഒരു പൊതുയോഗത്തിലേക്ക് യാത്ര പോകുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ നെഞ്ചിൻകൂടിനുള്ളിലേക്ക് കല്ല് വലിച്ചെറിഞ്ഞ ക്രൂരത ഉമ്മൻചാണ്ടി എന്ന ആ നിരപരാധി എന്തെല്ലാം വേട്ടയാടലുകളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുഭവിച്ചത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭരണശേഷം ഇത്ര വലിയ ജനസഞ്ചയം അദ്ദേഹത്തിന് അന്ത്യയാത്രയൊരുക്കാൻ ഓടിയെത്തിയതും മരിച്ചു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കേരളത്തിന്റെ സജീവ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഉമ്മൻചാണ്ടി തന്നെയാണ് ഇന്നും തരം സഭ ഇന്നിപ്പോൾ ചേരുമ്പോൾ ഉമ്മൻചാണ്ടി സഭയിൽ പുനർജനിക്കുന്നതും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളത്തിന് മുന്നിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനൊപ്പം ഉമ്മൻചാണ്ടി എന്ന ആ മലിയ മനുഷ്യൻ ഇന്നൊരു സന്ദേശമാണ് കേരളത്തിന് പകർന്നു നൽകുന്നത് രാഷ്ട്രീയ ക്രൂരതയുടെ പേരിൽ കള്ളക്കേസ് എടുക്കുകയും വേട്ടയാടുകയും ഒക്കെ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതീകമായി താൻ മാറി എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അതിക്രൂരമായിരുന്നു ആ വേട്ടയാടലുകൾ എന്ന് സി ബി ഐ റിപ്പോർട്ട് നമ്മോട് പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്